പാലക്കാടിൻ്റെ വന്യമായ സൗന്ദര്യം, ഗ്രാമീണ ഭംഗിയുടെ അതിസുന്ദരമായ ഒരു സായാഹ്നം, ഈ സായാഹ്നത്തിലെ ഒരു പുഴയിലെ കുളിയുമായി ബന്ധപ്പെട്ട് പുഴയിലെ കുളിക്കാനിറങ്ങി ആ കുളിയുമായി കുളി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന നിമിഷം എൻ്റെ ചില ബാല്യകാല സ്വപ്നങ്ങൾ, ആ ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടു പോകണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ അതിസാഹസികമായ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നിങ്ങൾക്കേവർക്കും ഒരുപക്ഷെ ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. നോക്കൂ, പാലക്കാട് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു സാധനമാണ് കരിമ്പന എന്ന് പറയുന്നത്. എല്ലാവരും കരിമ്പനയെല്ലാം വെട്ടി വിറ്റ് കാശാക്കുകയോ അല്ലെങ്കിൽ വെട്ടി വെളുപ്പിച്ച് നമ്മളുടെ സിമൻ്റ് സൗധങ്ങൾ, കോൺക്രീറ്റ് സൗധങ്ങൾ എന്നും പറയാം, അത് കെട്ടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇത് ഒരു അപൂർവമായ നദിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് എന്നുള്ളതാണ്. ഈ സായാഹ്നത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാല്യകാലത്ത് ഒരു ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ ഈ സായാഹ്നം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ അരി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ വേലായുധേട്ടൻ്റെ കടലിൽ നിന്ന് കിട്ടും, അതല്ലെങ്കിൽ മാത്യൂസിൻ്റെ സൂപ്പർ ബസാറിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറയുന്ന കുട്ടികൾ ധാരാളമുള്ള ഈ ലോകത്ത് നെല്ലിൽ നിന്നാണ്, അത് പാടത്താണ് കൃഷി ചെയ്യുന്നത്, പാടത്തെ നെല്ല് വിളഞ്ഞു നിൽക്കാൻ ഇങ്ങനെയാണ് ആ വിളഞ്ഞു നിൽക്കുന്നത് ഉണ്ടാവുക. വിളഞ്ഞിട്ടില്ല, നെല്ല് കതിര് വരുന്ന പ്രായമാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടിലും കതിരും എന്ന അവസ്ഥയാണ് ഇപ്പോൾ പാടത്തുള്ളത്. ഇങ്ങനെ കുറേ സമയം വെള്ളത്തിലും ഭൂമിയിലുമൊക്കെയായി അധിവസിക്കുന്ന ചെടിയുടെ വിത്തുകളാണ് തല്ലിക്കൊഴിച്ച് അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ അടർത്തിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി നമ്മൾ വൃത്തിയാക്കി അരിയാക്കി ചാക്കിലാക്കി നമ്മളുടെ സൂപ്പർ സ്റ്റോറുകളിലും മൾട്ടിനാഷണൽ അല്ലെ മൾട്ടി സ്പെഷ്യൽ സൂപ്പർ സ്റ്റാർ എന്താ പറയുക പലചരക്ക് കടകളിലൊക്കെ എത്തുന്നത്. ഇതൊരു പക്ഷേ ഇന്നത്തെ കുട്ടികളിൽ ഭൂരിഭാഗം പേർക്കും, പ്രത്യേകിച്ച് ടൗൺഷിപ്പുകളിൽ ജീവിക്കുന്ന ആളുകളുടെ മക്കൾക്കൊന്നും ഇതറിഞ്ഞോളണമെന്നില്ല. ഇവിടെ ഈ കൃഷി ചെയ്യുന്ന കർഷകനെക്കുറിച്ച് അറിഞ്ഞോളണമെന്നില്ല. ഇവർ വളർന്നു വന്ന് കൃഷി ഓഫീസർമാരും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ജോലികളും ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ചില കൺസെപ്റ്റുകൾ മാത്രമാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ കർഷകർ നേരിടുന്ന ആ അധ്വാനത്തെക്കുറിച്ചോ അവരുടെ അധ്വാന ശീലത്തെക്കുറിച്ചോ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതം അത്രയും ഇതിനു വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു ജോലിയെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ നമുക്ക് അവരോട് നമ്മളുടെ ഒരു സ്വന്തം ആളെ പോലെ, ഞാൻ പറയുകയാണെങ്കിൽ ദൈവതുല്യം എന്ന് തന്നെ പറയണം കർഷകനെ കാണുമ്പോൾ. കാരണം അവരാണ് നമുക്ക് വേണ്ടി അന്നം ഉണ്ടാക്കുന്നത്. ഏറ്റവും സത്യസന്ധമായി പറയാൻ പറ്റുന്നൊരു കാര്യം, കർഷകന് വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നത്, അവൻ്റെ ഒരു ചാർ വയറിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ അധ്വാനിക്കുന്നത് എങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കഷ്ടപ്പെടുമായിരുന്നു. ഓക്കേ.